നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ആലത്തൂർ എം പി രമ്യ ഹരിദാസ് അവർ ഇടയ്ക്കിടെ വിവാദങ്ങളിൽ പെടുന്നുണ്ട്. മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ എം പി വിജയിക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് ഓർക്കുന്നു. അവർക്ക് വലിയ ഒരു പൊതുജന പിന്തുണയാണ് ആ സമയത്തൊക്കെ കിട്ടിയത്. വലിയ ശക്തിയേറിയ ഒരു പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. പി കെ ബിജു എന്ന സഖാവിനെ മലർത്തിയടിച്ചുകൊണ്ടാണ് അവർ ആലത്തൂരിൽ നിന്ന് ജയിച്ചത്. ഈയിടെ അവർ പാലക്കാട് വന്നപ്പോൾ, ആലത്തൂർ വന്നപ്പോൾ ഇതുമായി അവിടെ ഏതോ ഒരു CPIM പ്രവർത്തകരുമായി എന്തോ തർക്കമുണ്ടാവുകയും ഇവർ റോഡിൽ കുത്തിയിരിക്കുകയും ഒക്കെ ചെയ്തതും വാർത്തയായിരുന്നു. ഇവരിപ്പോൾ ലോക്ക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു എന്ന ആരോപണമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതല്ല സംഭവിച്ചത്. ഹോട്ടലിൽ പാഴ്സൽ വാങ്ങാൻ ചെന്ന തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് എം പി ആരോപിക്കുന്നത്. നമുക്കറിയില്ല ഇതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ രമ്യ ഹരിദാസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ലോക്ക്ഡൌൺ ലംഘനം നടത്തി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെതിരെ വ്യാജ ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ആലത്തൂർ എം പി എത്തിയിരിക്കുന്നത് എന്നാണ് CPIM വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത്. പാഴ്സൽ വാങ്ങാനെത്തിയതായിരുന്നുവെന്നും കയ്യിൽ കയറി പിടിച്ചതിനാലാണ് അത്തരത്തിൽ പ്രവർത്തകരും താനും പെരുമാറിയത്. പോലീസിൽ പരാതി നൽകും എന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. എന്നാൽ പുറത്തു വന്ന വീഡിയോയിൽ ഈ ആരോപണം വെറും പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാകുന്നു. സംഭവം ചോദ്യം ചെയ്ത യുവാക്കളെ രമ്യ ഹരിദാസിനൊപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ തന്നെ വീഡിയോയിൽ കാണാം. രമ്യ ഹരിദാസ് എം പി, ബൽറാം, റിയാസ് മുക്കോളി തുടങ്ങിയവരാണ് ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി എത്തിയത്. അവർക്ക് അവിടെ എം പി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഇരുത്തി ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവ് ഇത് ചോദ്യം ചെയ്തതോടെ ഇവർ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിനത്തിൽ കൽമണ്ഡപത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് രമ്യ ഹരിദാസും സംഘവും എത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു യുവാവാണ് ഇത് ചോദ്യം ചെയ്തത്. അപ്പൊ പറയുന്നത് ബിരിയാണി പാഴ്സൽ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ വന്നാലും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ, ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവർ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു, ഒരാൾ ചോദ്യം ചെയ്യുന്നു, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരു എം പിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ ആ ഒരു പുരോഗതിക്കും വേണ്ടി നിലകൊള്ളുക എന്നത് മാത്രമല്ല, ജനങ്ങൾക്ക് മാതൃകയാകുക എന്നുകൂടിയാണ് ഒരു എം പി എന്ന നിലയിൽ കുമാരി രമ്യ ഹരിദാസ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള കമന്റുകളും ട്രോളുകളും ഒക്കെ സമൂഹ മാധ്യമത്തിൽ ഈ വീഡിയോയ്ക്ക് വരുന്നുണ്ട്. രമ്യ ഹരിദാസ് എം പി, ഓർക്കുക, തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചത്. നിങ്ങൾ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന വ്യക്തി ആയിരിക്കാം, പക്ഷേ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ഒരു ജനപ്രതിനിധി എന്ന യാഥാർത്ഥ്യം കുമാരി രമ്യ ഹരിദാസ് മാഡം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. താങ്കളെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. താങ്കൾ നന്നായി പ്രസംഗിക്കുന്നയാളാണ്. നന്നായി തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിക്കുന്നയാളാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ഒരു പൊതുപ്രവർത്തകയാണ്. ഒരിക്കലും താങ്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നടപടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ലോക്ക്ഡൌൺ കാലത്ത്, ഇപ്പോൾ ലോക്ക്ഡൌൺ നിയമങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ എന്തുമാകട്ടെ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. അപ്പോൾ അതിനെ വെല്ലുവിളിക്കാനാണോ താങ്കൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോട്ടലിനാണ് അതിൻ്റെ പിഴയും അതിൻ്റെ ആ ശിക്ഷാ നടപടിയും വന്നിരിക്കുന്നത് എന്നാണ്. പാവപ്പെട്ടൊരു ഹോട്ടലുകാരൻ, ആ ഹോട്ടൽ തുറന്ന് അയാൾ പാഴ്സൽ കൊടുത്തുകൊണ്ടിരുന്നു. താങ്കൾ എം പി ആയതുകൊണ്ട്, താങ്കൾ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അകത്തിരുത്തി ഭക്ഷണം തന്നത്. ആ ഹോട്ടലിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ആ ഹോട്ടലുകാരനാണ് 2000 രൂപയോ 5000 രൂപയോ പിഴ കൊടുക്കേണ്ടത്. പാവം പിടിച്ച ആളുകൾ ഈ സമയത്ത് ഒരു ഹോട്ടൽ തുറന്നു വെച്ച് 10 പാഴ്സൽ വിറ്റ് വീട്ടിലേക്ക് അരി വാങ്ങാനുള്ള ആ ഒരു ശ്രമം നടത്തുമ്പോൾ എം പി ആയ താങ്കൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന താങ്കൾ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി ആ ഹോട്ടലുകാരെ കൂടി അപമാനിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ താങ്കളോട് വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ പറയാനുള്ളൂ.